നമസ്കാരം. പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് പഞ്ചായത്തിലാണ് കക്കാട്ടുകോയിക്കൽ ശാസ്ത ക്ഷേത്രം. ശബരിമല ക്ഷേത്രവുമായി ഏറെ ബന്ധമുള്ള ക്ഷേത്രമാണിത്. മണ്ണാർക്കുളത്തി പമ്പ റോഡിൽ മടത്തുമുഴി കവലയിൽ നിന്ന് ഇടത്തോട്ടൊരു കിലോമീറ്റർ മാറിയാണ് കക്കാട്ടുകോയിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹരിഹരപുത്രന്റെ ചൈതന്യം നിറഞ്ഞ ധർമ്മശാസ്താവാണ് പ്രതിഷ്ഠ. മകരസംക്രമ സന്ധ്യയിൽ ശബരീശൻ ചാർത്തുന്ന തിരുവാഭരണം ശബരിമലയ്ക്ക് പുറത്തുള്ളൊരു ക്ഷേത്രത്തിൽ ചാർത്തുന്നത് ഇവിടെയാണ്. മകരവിളക്ക് കഴിഞ്ഞ് ശബരിമല നട അടച്ച് തിരുവാഭരണവുമായുള്ള മടക്കയാത്രയിലാണ് ഇവിടെ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തുന്നത്. മകരം 7 രാവിലെയാണ് ശബരിമല നട അടയ്ക്കുന്നത്. അന്ന് വൈകിട്ട് വനം വകുപ്പ് സത്രത്തിലെത്തി വിശ്രമിക്കുന്ന തിരുവാഭരണ മടക്കഘോഷയാത്ര പിറ്റേ ദിവസം രാവിലെ പെരുന്നാട്ടിലെത്തും. ഉച്ചയ്ക്ക് തിരുവാഭരണം ചാർത്തും. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ കാണാനും കണ്ടു തൊഴാനും വിവിധ ജില്ലകളിൽ നിന്ന് സ്ത്രീകളടക്കമുള്ള ഭക്തജനങ്ങളെത്തും. അർദ്ധരാത്രി വരെ തിരുവാഭരണം ചാർത്തി ദർശനമുണ്ട്. അത് കഴിഞ്ഞ് തിരുവാഭരണ ഘോഷയാത്ര 2 മണിയോടെ മടങ്ങും. ശബരിമല ക്ഷേത്ര നിർമ്മാണത്തിനായി എത്തിയ പന്തളം രാജാവ് താമസിച്ച സ്ഥലമാണ് പെരുന്നാട്. ഈ ക്ഷേത്രവും പന്തളം രാജാവാണ് നിർമ്മിച്ചത്. അദ്ദേഹത്തിന് താമസിക്കാനായി കക്കാട്ടുകോയിക്കൽ എന്ന വീടും പണിതിരുന്നു. കോയിക്കൽ കൊട്ടാരത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് കക്കാട്ടുകോയിക്കൽ എന്ന പേര് വന്നത്. ഈ ക്ഷേത്രത്തിലെയും ശബരിമലയിലെയും ക്ഷേത്രങ്ങൾ തമ്മിൽ സാദൃശ്യമുണ്ട്. രണ്ട് വിഗ്രഹങ്ങളും രൂപത്തിലും ഒരേ അളവിലും ഭാവത്തിലുമാണ് ഉള്ളത്. ഗൃഹസ്ഥാശ്രമിയായി പൂർണ്ണ പുഷ്കല സമേതനായാണ് ഇവിടുത്തെ മൂലപ്രതിഷ്ഠ എന്നാണ് വിശ്വാസം. മൂലപ്രതിഷ്ഠ വേട്ടയ്ക്കൊരു മകൻ ആയിരുന്നുവെന്നും പിന്നീട് പൂർണ്ണ പുഷ്പകാല സമേതനായ വിഗ്രഹം പ്രതിഷ്ഠിച്ചുവെന്നുമാണ് പറയപ്പെടുന്നത്. ശബരീശന്റെ ശക്തിയും ചൈതന്യവും വർദ്ധിപ്പിക്കാൻ നിത്യപൂജ നടത്താനായി പന്തളം രാജാവ് നിർമ്മിച്ച ക്ഷേത്രമാണിത്. രാജാവ് പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിതെന്നും കഥകളുണ്ട്. പണ്ട് ശബരിമലയിൽ ഉത്സവം 5 ദിവസവും ബാക്കി 5 ദിവസം പെരുന്നാട്ടിലുമായിരുന്നു. ശബരിമലയിലെയും പെരുന്നാട്ടിലെയും ഉത്സവത്തിന്റെ പള്ളിവേട്ടയ്ക്ക് നായാട്ട് വിളിക്കാനും അകമ്പടി സേവിക്കാനുമുള്ള അവകാശം പന്തളം രാജാവ് ഇവിടുത്തെ കോയിക്കമണ്ണിൽ കുടുംബത്തിന് കൽപ്പിച്ചു നൽകിയതാണ്. ഉത്രം പാട്ടെന്ന പേരിലാണ് പെരുന്നാട് ക്ഷേത്രത്തിലെ ഉത്സവം അറിയപ്പെടുന്നത്. ശബരിമലയിൽ പുനഃപ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പ് ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയിരുന്നുവെന്നും ഇവിടുത്തെ വിഗ്രഹത്തെ മാതൃകയാക്കിയാണ് ശബരിമല അയ്യപ്പ വിഗ്രഹം സ്ഥാപിച്ചതെന്നും സൂചനകളുണ്ട്. പമ്പാനദിയുടെ കൈവഴിയായ കട്ടാറിനോട് ചേർന്നുള്ള ക്ഷേത്രം ചതുരാകൃതിയിൽ ചെമ്പുമേഞ്ഞതാണ്. ക്ഷേത്രത്തിൽ നിന്ന് 100 മീറ്റർ മാറി മാളികപ്പുറത്ത് ക്ഷേത്രവുമുണ്ട്. മുൻപ് ഇരുനില മാളികയുടെ രൂപത്തിലായിരുന്നു. ഇപ്പോൾ ക്ഷേത്ര ശ്രീകോവിൽ പുനർനിർമ്മിച്ചിട്ടുമുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.